ദ ബൻഷീസ് ഓഫ് ഇൻഷെറിൻ. മാർട്ടിൻ മക്ഡൊണാൾഡ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ദ ബൻഷീസ് ഓഫ് ഇൻഷെറിൻ. സിനിമയ്ക്ക് ഇതിനോടകം തന്നെ ഗോൾഡൻ ഗ്ലോബ് ഉൾപ്പെടെ ഒട്ടനവധി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. 1920കളിലെ ഐറിഷ് സിവിൽ വാർ നടക്കുന്ന സമയത്ത് അയർലൻഡിലെ ഒരു തീരപ്രദേശത്ത് നടക്കുന്ന വളരെ ചെറിയൊരു കഥാതന്തുവാണ് സിനിമയുടെ ആകത്തുക. കോളിൻ ഫെയറലും ബ്രെൻഡൻ ഗ്ലസണുമാണ് സിനിമയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. പെട്ടെന്നൊരു ദിവസം യാതൊരു കാരണവും കൂടാതെ അതിലൊരാൾ മറ്റേയാളിനോട് തൻ്റെ ചങ്ങാത്തം അവസാനിപ്പിക്കുന്നതോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത്. തുടർന്നുള്ള ഇരുവരുടെയും സംഘർഷമാണ് സിനിമ. വളരെ പതിഞ്ഞ താളത്തിൽ പോകുന്ന സിനിമയുടെ ആദ്യ സീന് മുതൽ തന്നെ പ്രേക്ഷകനിൽ ആകാംക്ഷയുടെ വിത്ത് പാകാൻ സിനിമയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരിടത്തും സിനിമ ബോറടിപ്പിക്കുന്നില്ല. അയർലൻഡിൻ്റെ ദൃശ്യഭംഗി ഇത്ര മനോഹരമായി വൈഡ് ഫ്രെയിമുകളിൽ ഒപ്പിയെടുത്ത മറ്റൊരു സിനിമയുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഒരു കാരണവുമില്ലാതെ രണ്ട് വ്യക്തികൾ തമ്മിൽ സംഘർഷമുണ്ടാവുന്നത് പോലെ തന്നെയാണ് കടലിനപ്പുറത്ത് യുദ്ധമുണ്ടാവുന്നതെന്ന് സിനിമ ആഴത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മനുഷ്യജീവിതം എത്രമാത്രം നിരർത്ഥകമാണെന്നും മതവും മതപാപങ്ങളുമൊക്കെ എത്രമാത്രം അർത്ഥരഹിതമാണെന്നും വളരെ സിമ്പോളിക്കലായി സിനിമ പറയുമ്പോൾ ദ ബൻഷീസ് ഓഫ് ഇൻഷെറിൻ എന്ന സിനിമ ഡാർക്ക് കോമഡി ജോണറിൽ ചെന്ന് നിൽക്കുന്നത് കാണാം. ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ പ്ലേസിങ്ങും കഴുതയുടെയും നായ്ക്കുട്ടിയുടെയും പശുക്കളെയും ഒക്കെ സിനിമയിലെ കഥാപാത്രങ്ങളാകുന്നിടത്ത് സിനിമ പറയാതെ പറയാൻ ശ്രമിക്കുന്നത് തന്നെയാണ് സിനിമ നൽകുന്ന സന്ദേശം. തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ദ ബൻഷീസ് ഓഫ് ഇൻഷെറിൻ.